ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ഫ്ലോ ഫുഡ്സ്. ഇന്ന് ഞാൻ നേന്ത്രപ്പഴവും റവയും കൊണ്ടുള്ള ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടി രണ്ട് പഴുത്ത നേന്ത്രപ്പഴമാണ് വേണ്ടത്. നന്നായി പഴുത്തതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇത് നമുക്കൊന്ന് മുറിച്ചിട്ട് ചെറുതായി കട്ട് ചെയ്ത് വയ്ക്കണം. അപ്പോൾ ഇതാ നേന്ത്രപ്പഴം മുറിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാൻ അടുപ്പിൽ വയ്ക്കാം. രണ്ട് ടേബിൾ സ്പൂണോളം നെയ്യ് ചേർക്കാം. അതിലേക്ക് ഈ നേന്ത്രപ്പഴം ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പഴം നന്നായിട്ട് വാട്ടിയെടുത്തതിന് ശേഷം ഇതിലേക്ക് പഞ്ചസാര, മധുരത്തിനാവശ്യമുള്ള പഞ്ചസാര ചേർത്തെടുക്കാം. ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇത്രയും വേണ്ടെങ്കിൽ കുറയ്ക്കാം. അതൊന്നും കൂടി ഇളക്കി കൊടുക്കുക. പഞ്ചസാര അലിഞ്ഞതിന് ശേഷം ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങ കൂടി ചേർത്തിട്ട് ഇളക്കുക. തേങ്ങ അങ്ങനെ ബ്രൗൺ നിറന്നാവണ്ട, ഒന്ന് വഴറ്റിയെടുക്കുക. ഒരു 3 ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുക. ഒരു നുള്ളുപ്പ് വേണമെങ്കിൽ ചേർക്കാം. നന്നായി മിക്സ് ചെയ്യുക. ഇനി നമ്മൾക്ക് ചേർക്കാനുള്ള റവയാണ്. ഞാൻ ഇവിടെ വറുത്ത് വെച്ച റവയുണ്ട്. 1 ഗ്ലാസ് റവയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആവശ്യാനുസരണം നമുക്ക് ചേർത്ത് കൊടുക്കാം. നോക്കിയിട്ട് മുഴുവൻ വേണ്ടി വരില്ല. ഇനി ഇതിലേക്ക് വറുത്ത റവയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഞാൻ ഇതാ വറുത്ത് വെച്ച റവ എടുത്തിട്ടുണ്ട്. കുറച്ച് കുറച്ചായിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ഈ മാവ് ഒന്ന് ടൈറ്റ് ആവണം. നമുക്കൊന്ന് കയ്യിൽ പിടിച്ച് ഉരുട്ടാൻ പാകത്തിൽ കിട്ടണം. അപ്പോൾ അതുവരെ ആ രീതിയിൽ നമ്മൾ റവ ചേർക്കണം. ഞാനിപ്പോൾ 1/4 കപ്പ് റവ ചേർത്തിട്ടുണ്ട്. തീ ഒന്ന് ലോ ഫ്ലെയിമിലാക്കി വയ്ക്കുക. ഇതുപോലെ മിക്സ് ചെയ്യുക. പഴമൊക്കെ നന്നായി ഉടച്ചു കൊടുക്കുക. പഴുത്ത പഴം എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സായിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. കുറച്ച് സമയം തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ മിക്സ് നന്നായി തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ചെറിയ ഉരുളിയോ ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയിട്ട് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിൽ ഉണ്ടാക്കുകയാണ്. ഓരോരോ ഷേപ്പിലും ഉരുളകളാണ്, ഉരുളകളാക്കാം. പഴത്തിൻ്റെ ഞാനിത് ഓരോ ഷേപ്പിലും ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ എണ്ണ ചൂടാൻ വെച്ചിട്ടുണ്ട്. ചൂടായതിന് ശേഷം ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ കോരി മാറ്റാം. ബാക്കിയുള്ളതും ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ മുഴുവനും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഓരോന്നും ഓരോ ഷേപ്പിലാണ് എടുത്തിട്ടുള്ളത്. നല്ല ടേസ്റ്റിയാണിത്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. വളരെ സിമ്പിളാണ്. അപ്പോൾ ഇനി പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.